വിശ്വാസികളോടുള്ള നിലപാടിൽ CPM മാറ്റം വരുത്തിയത് കഴിഞ്ഞ ദിവസമാണ്. വിശ്വാസികളെ മാനിക്കണമെന്നും അവരെ പ്രകോപിപ്പിക്കരുതെന്നുമായിരുന്നു സംസ്ഥാന സമിതിക്ക് ശേഷം പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. ശബരിമല യുവതീ പ്രവേശനത്തിൽ സ്വീകരിച്ച നിലപാടിനെ തുടർന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ നാണംകെട്ട തോൽവിയായിരുന്നു CPMനെ നിലപാടിൽ നിന്ന് മലക്കമറിയാൻ പ്രേരിപ്പിച്ച ഘടകം. പ്രാദേശിക ക്ഷേത്രങ്ങളിലെ പ്രവർത്തനങ്ങളിൽ CPM നേതാക്കൾ ഇടപെടുന്നതിൽ തടസ്സമില്ലെന്നും പാർട്ടി വ്യക്തമാക്കിയിരുന്നു. ഭക്തരെ പരിഹസിക്കുന്ന നിലപാടിനെ തുടർന്ന് പാർട്ടി കുടുംബങ്ങളിൽ നിന്ന് വരെ ഉണ്ടായത് ശക്തമായ എതിർപ്പുകളുമായിരുന്നു. ഇതേ തുടർന്നാണ് പുത്തൻ നിലപാടിലേക്ക് CPM വഴിമാറിയത്. കോടിയേരിയുടെ മകൻ ബിനോയ് ലൈംഗിക പീഡന കേസിൽ പെട്ടതിനു ശേഷം അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകളെല്ലാം ഇപ്പോൾ അയ്യനോട് മാപ്പിരിക്കുന്ന രീതിയിലാണ്. ചെയ്തതെല്ലാം പൊറുക്കണമേ എന്ന രീതിയിലാണ് കോടിയേരിയുടെ ഓരോ വാർത്താ സമ്മേളനങ്ങളും. മകനെ ഓർത്ത് ഉരുകുന്ന ഒരച്ഛൻ്റെ വികാരമാണ് മാധ്യമപ്രവർത്തകർക്ക് കോടിയേരിയുടെ ഓരോ വാർത്താ സമ്മേളനത്തിലും കാണാൻ കഴിയുന്നത്. ബിനോയ് കോടിയേരി ശബരിമല ക്ഷേത്രത്തിൽ ദർശനം നടത്തി അയ്യനെ കൺകുളിർക്കെ കണ്ടതും അച്ഛൻ കോടിയേരി ബാലകൃഷ്ണന്റെ അറിവോടെയായിരുന്നു. ലൈംഗിക പീഡന കേസിൽ DNA ടെസ്റ്റ് ഫലം ഏത് നിമിഷവും വരാമെന്നിരിക്കെയായിരുന്നു ബിനോയിയുടെ ശബരിമല ദർശനം. ബിനോയ് ശബരിമലയിലെത്തിയത് മാധ്യമങ്ങൾ വലിയ വിവാദമാക്കിയിരുന്നു. എന്നാൽ അതൊന്നുമല്ല ഇപ്പോൾ വിഷയം. ഭരിക്കുന്ന പാർട്ടിയിലെ വല്യേട്ടനായ CPM നിലപാടിൽ മാറ്റം വരുത്തിയിട്ടും ഭക്തരോടുള്ള പോലീസിന്റെ സമീപനത്തിൽ തെല്ലും മാറ്റമില്ല. ആഭ്യന്തര വകുപ്പ് കയറൂരി വിട്ടിരിക്കുകയാണ് രാക്ഷസന്മാരായ പോലീസുകാരെ. ശബരിമലയിൽ ദർശനത്തെത്തുന്ന ഭക്തരെ ചില പോലീസ് ഉദ്യോഗസ്ഥർ അധിക്ഷേപിക്കുന്നതായാണ് പരാതി. തിരക്ക് കുറഞ്ഞ സമയത്ത് പോലും സ്വസ്ഥമായി ദർശനം നടത്താൻ ചില പോലീസ് ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നില്ലെന്നും അയ്യപ്പ ഭക്തർ ആക്ഷേപിക്കുന്നുണ്ട്. ഭക്തരോട് പുരുഷമായി പെരുമാറുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നെയിം ബോർഡ് ധരിക്കാതെയാണ് ഡ്യൂട്ടിക്ക് എത്തുന്നത്. ഇത്തരം പെരുമാറ്റത്തിൽ സന്നിധാനത്ത് സേവനത്തിനെത്തിയ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കും രോഷമുണ്ട്. നേരത്തെ സന്നിധാനത്ത് പോലീസുകാരും ഭക്തഭാവത്തിലായിരുന്നു. സ്വാമി അല്ലെങ്കിൽ അയ്യപ്പ എന്നാണ് ഭക്തരെ വിളിച്ചിരുന്നത്. ഭക്തരും തിരിച്ച് അങ്ങനെ തന്നെയാണ് വിളിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ചില പോലീസുകാർ തിരുനടയ്ക്ക് മുന്നിൽ നിന്ന് പോലും മാറി നിൽക്കട എന്ന് ആക്രോശിക്കുന്നതായി അയ്യപ്പന്മാർ പരാതിപ്പെടുന്നുണ്ട്. ഭക്തരുടെ തിരക്കില്ലാത്തപ്പോഴും ഇത്തരം ആക്രോശങ്ങൾ എന്തിനാണെന്ന് അയ്യപ്പ ഭക്തരും ചോദിക്കുന്നുണ്ട്. പക്ഷേ ചോദിക്കുന്നവരെ ഈ പോലീസുകാർ തള്ളി മാറ്റുകയാണ് പതിവ്. ഓരോ ദിവസവും ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഭക്തർക്കു നേരെ അതിക്രമം ഉണ്ടാകുന്നുണ്ട്. ശാസ്താംകോട്ടയിൽ നിന്നെത്തിയ ഭക്തസംഘത്തിന് നേരെ നെയിം ബോർഡ് ധരിച്ചിട്ടില്ലാത്ത രണ്ട് പോലീസുകാർ അസഭ്യവർഷം നടത്തിയതായി പരാതി ഉയർന്നുവന്നിട്ടുണ്ട്. വ്രതം എടുത്തു വരുന്ന അയ്യപ്പ ഭക്തർക്കെതിരെ കേട്ടാലറയ്ക്കുന്ന അശ്ലീല പ്രയോഗങ്ങളാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് പരാതിയുണ്ട്. കഴിഞ്ഞ മണ്ഡലകാലത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് സന്നിധാനത്ത് നാമജപയജ്ഞത്തിൽ പങ്കെടുത്തവരാണോ എന്ന് പോലീസുകാർ പരിശോധിക്കുന്നതായും ആക്ഷേപമുണ്ട്. പാർട്ടി സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തി മാപ്പിരക്കുമ്പോഴും ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യൻ കൈക്കൊള്ളുന്നത് വിപരീത നിലപാടുകളാണ്. ഭക്തരെ ദ്രോഹിക്കാനായി പോലീസുകാരെ കയറൂരി വിട്ടിരിക്കുകയാണ് പിണറായി വിജയൻ. പാർട്ടി സെക്രട്ടറി പറയുന്നത് മുഖ്യമന്ത്രി നടപ്പിൽ വരുത്തുന്നില്ല എന്ന രീതിയിലാണ് ഇപ്പോഴുള്ള കാര്യങ്ങളുടെ പോക്ക്. അയ്യപ്പ ഭക്തരെ പരിഹസിച്ചതിന്റെ ഫലം തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കിട്ടിയിട്ടും പാഠം പഠിക്കാൻ തയ്യാറാകാത്ത ഇരട്ടച്ചക്കന്റെ ഇരട്ടതാപിന് അയ്യപ്പൻ തന്നെ മറുപടി കൊടുക്കുമെന്നാണ് അയ്യപ്പ ഭക്തർ പറയുന്നത്. ഭക്തരെ പരിഹസിക്കുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്ന കോടിയേരിയുടെ മകൻ ബിനോയ് കോടിയേരിക്ക് മുട്ടൻ പണി കിട്ടിയതോടെ പശ്ചാത്തല വിവശനായി നടക്കുകയാണ് കോടിയേരി. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും പാഠം പഠിക്കാൻ അധികം ദിവസങ്ങളൊന്നും വേണ്ടിവരില്ലെന്നും ഭക്തർ ഉള്ളൂരുകി പറയുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.